നമ്മുടെ ജീവിത നൗകയുടെ സമീപത്തേക്ക് പ്രതീക്ഷയുടെ വജസ്സുമായി അവൻ അണയുന്നുണ്ടാകാം. ഭയപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. കൈത്താക്കാലത്തിലെ ആറാം ഞായറാഴ്ചയായ ഇന്ന് വചന വിചിന്തനത്തിനായി സഭാമാതാവ് നൽകുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 6:16-24 വചനഭാഗമാണ്. കാറ്റിലും കോളിലും പെട്ട് ഭയചകിതരായ ശിഷ്യരെ സമീപിച്ച് ഭയപ്പെടേണ്ട ഞാനാണ് എന്ന് പറഞ്ഞ് അവരെ കരയടുപ്പിക്കുന്ന ഈശോയെയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്നത്. കേരളത്തെ നടുക്കിയ ഒരു മഹാദുരന്തത്തിൻ്റെ വേദനയിലും ഭയത്തിലും നിന്ന് അതിജീവിക്കുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒറ്റ രാത്രിയിൽ ഉറ്റവരും ഉടയവരും നാടും വീടും എല്ലാം മൺമറഞ്ഞ ദുരന്തം. ഇനി എന്ത്, എങ്ങോട്ട് എന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ സ്വയം മറന്ന് മാലാഖമാരായി നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും ഭയപ്പെടേണ്ട കൂടെയുണ്ടേ എന്ന് പറഞ്ഞ് വയനാട്ടിലെത്തുന്ന സുമനസ്സുകളുടെ വാർത്തകൾ ഇന്നത്തെ സുവിശേഷത്തിന് പുതുജീവൻ നൽകുന്നുണ്ട്. പ്രകൃതിക്ഷോഭത്തിൽ പ്രാണഭീതിയിലായ ശിഷ്യന്മാർ കടലിൽ തണ്ടുവലിച്ച് തളർന്നപ്പോൾ അവരുടെ ചാരത്തേക്ക് കടലിനുമീതെ നടന്ന് ഭയപ്പെടേണ്ട ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ കടന്നു വരുന്നു. കടൽ ശാന്തമാവുക മാത്രമല്ല, നിമിഷ നേരത്തിൽ അവരുടെ വള്ളവും കരയണയുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം നഷ്ടപ്പെട്ടുവെന്നും ഇനി രക്ഷയില്ല എന്നുമെല്ലാം നാനാ രീതിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങളിലൂടെ ദിനം പ്രതി കടന്നു പോകുന്നവരാണ് നാമൊക്കെ. ചിലപ്പോൾ ചില രോഗഭീടകളാകാം, സാമ്പത്തിക ഞെരുക്കമാകാം, സാമ്പത്തിക ബാധ്യതയാകാം, ജോലി നഷ്ടപ്പെട്ടതാകാം, ദാമ്പത്യ ജീവിതത്തിലെ വെല്ലുവിളികളാകാം, ജീവിതത്തിലെ ചില ദുശ്ശീലങ്ങളോ അഡിക്ഷൻസോ ആകാം, ജീവിത പങ്കാളിയെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭീതിയും ആകുലതയുമാകാം. അങ്ങനെ നാനാതരം, ഒരുപക്ഷെ ഒരിക്കലും നനയ്ക്കാത്ത രീതിയിലും സമയത്തും തണ്ടുവലിച്ചു തളർന്ന ശിഷ്യന്മാരുടെ ചാരെ ഈശോ കടലിനുമീതെ നടന്നു വന്നതുപോലെ നമ്മുടെ ജീവിത നൗകയുടെ സമീപത്തേക്ക് പ്രതീക്ഷയുടെ വജസ്സുമായി അവൻ അണയുന്നുണ്ടാകാം. ഭയപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രതീക്ഷയറ്റ് വലയുന്നവരുടെ ചാരെ നന്മയുടെ മാലാഖയായി ഒരു വാക്കിലൂടെ എന്നാലാകാവുന്ന സഹായമായി, സാന്നിധ്യമായി, ഭയപ്പെടേണ്ട, ഞാനുണ്ട് കൂടെ എന്ന് പറയാൻ ഈശോ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നുമുണ്ട് ഇന്നത്തെ സുവിശേഷത്തിലൂടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ വചസ്സുകളെ കാതോർക്കാൻ. ആമേൻ.